സംസ്കാരം. ആരോരും അഭയമില്ല. കഴിഞ്ഞിരുന്നത് വാടക വീട്ടിലും 74-കാരിയായ വൃദ്ധമാതാവിന്റെ വേദനകൾ ഏറ്റെടുത്ത ജീവമാതാ കാരുണ്യ ഭവൻ അംബിക അമ്മയ്ക്ക് അഭയമൊരുക്കി. ആരും സംരക്ഷിക്കാനില്ലാതെ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു വന്ന വൃദ്ധമാതാവിന് ജീവമാതാ കാരുണ്യഭവൻ അഭയം നൽകി. ചേപ്പാട് 13-ാം വാർഡിൽ 2 വർഷമായി വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്ന അംബിക എന്ന 74 വയസ്സുള്ള വൃദ്ധമാതാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വാർഡ് മെമ്പർ ശാലിനി ജീവമാതാ കാരുണ്യഭവൻ ഡയറക്ടർ ഉദയ ഗിരിജയെ അറിയിക്കുകയായിരുന്നു. 3-ാം വാർഡിൽ കന്നേൽ വീട്ടിൽ അംബിക എന്ന വ്യക്തിയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് 25 വർഷമായി. മക്കളില്ല, സ്വന്തമായി വീടോ വസ്തുവോ ഒന്നുമില്ല. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വ്യക്തിയെ സംരക്ഷിക്കുന്ന സഹോദരങ്ങളായിരുന്നു. സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടായതിനാൽ ഇപ്പം ജീവമാതാ കാരുണ്യഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് അയക്കുന്നു. ജീവമാതാ കാരുണ്യഭവൻ സെക്രട്ടറി സുജിത്, ജീവമാതാ കാരുണ്യഭവൻ പ്രവർത്തകരായ ലിജി രാജു, എലിസബത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഏറ്റെടുക്കൽ നടന്നത്. MCTV ന്യൂസ്, അടൂർ.